ആശങ്കയുയർത്തി ജില്ലയിൽ മയക്കുമരുന്ന് സംഘങ്ങൾ പിടിമുറുക്കുന്നു മുമ്പ് ആഘോഷവേളകളിൽ മറ്റും മധ്യവും കഞ്ചാവും അടക്കമുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ എം ഡി എം എ ഹാഷിഷോയിൽ എൽ എസ് ഡി സ്റ്റാമ്പ് തുടങ്ങിയ വിലയേറിയ മയക്കുമരുന്നുകളാണ് വ്യാപകമാകുന്നത് ഇവയ്ക്ക് ആവശ്യക്കാർ ഏറിയതോടെ അന്തർ സംസ്ഥാന ലോബികൾ ഹൈറേഞ്ചിലെ ഉൾഗ്രാമങ്ങളിൽ വരെ സജീവമാകുന്നുവെന്നാണ് പോലീസ് നൽകുന്ന സൂചന സംസ്ഥാനത്ത് യുവജനത നിരോധിത മയക്കുമരുന്നുകളുടെ ലഹരിക്കടലിൽ മുങ്ങിത്താഴുന്നു എന്നാണ് ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ മുൻകാലങ്ങളെ അപേക്ഷിച്ച് മധ്യത്തേക്കാൾ ഇപ്പോൾ വിറ്റഴിക്കുന്നത് നിരോധിത ലഹരി വസ്തുക്കളായ എം ഡി എം എൽ എസ് ഡി ഹാഷിഷ് ഓയിൽ ഡയാസഫാം തുടങ്ങി നൂറോളം ബ്രാൻഡുകളാണ് കഴിഞ്ഞ ദിവസം വണ്ടൻമേട് പോലീസ് പുളിയൻമലയ്ക്ക് സമീപം ലക്ഷങ്ങൾ വിലവരുന്ന മുന്തിയ ലഹരി മരുന്നുകളുമായാണ് യുവാവിനെ പിടികൂടിയത് ഇയാൾ ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് ലഹരി മരുന്ന് വ്യാപാരം നടത്തിവരുന്ന ആളാണ് നൂറുകണക്കിന് യുവാക്കളെ ലഹരിക്ക് അടിമകളാക്കാൻ പോകുന്ന വില കൂടിയ മരുന്നുകളാണ് ഇയാളിൽ നിന്നും പിടിച്ചെടുത്തത് കട്ടപ്പനയിലും അടിമാലിയിലുമടക്കം ഇടുക്കി ജില്ലയിലെ പല പ്രധാന കേന്ദ്രങ്ങളിലും മയക്കുമരുന്ന് മാഫിയയുടെ കണ്ണികളായി ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ പ്രവർത്തിക്കുന്നു എന്നാണ് പോലീസ് നൽകുന്ന വിവരം ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ ജോലിക്കാർ എന്നിവർ മുഖേന മയക്കുമരുന്നുകൾ വൻതോതിൽ കേരളത്തിലേക്ക് എത്തിക്കപ്പെടുന്നു എന്നാണ് പിടിയിലായ ആളുകളിൽ നിന്നും പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം മഹാരാഷ്ട്ര ഗുജറാത്ത് തെലങ്കാന ഒഡീഷ എന്നിവിടങ്ങളിൽ നിന്നും കർണാടകയിലെ മംഗലാപുരം ബാംഗ്ലൂരു എന്നീ ഇടനാഴികൾ വരെയാണ് നിരോധിത ലഹരി വസ്തുക്കൾ കൂടുതലായും കേരളത്തിലേക്ക് ഒഴുകുന്നത് കൂടാതെ ആഫ്രിക്കൻ മയക്കുമരുന്ന് മാഫിയകളും എത്തുന്നുണ്ട് പിടിക്കപ്പെടാതെ പോകുന്ന കേസുകൾ പല മടങ്ങാണെന്നാണ് പോലീസിൻ്റെയും എക്സൈസിന്റെയും അനുമാനം മുമ്പ് മദ്യവും കഞ്ചാവും അടക്കമുള്ള പരമ്പരാഗത ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ന്യൂജൻ മയക്കുമരുന്നുകളാണ് യുവാക്കൾക്കിടയിൽ വ്യാപകമാകുന്നത് റേവ് ഡി ജെ പാർട്ടികൾ വർദ്ധിച്ചു വരുന്നത് ഇത്തരം ലഹരി ഉപയോഗത്തിനുള്ള കൂട്ടായ്മകളായാണ് എന്നും പോലീസും എക്സൈസും കരുതുന്നു പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ കുട്ടികൾക്ക് പുറമെ സ്കൂൾ വിദ്യാർത്ഥികളിൽ പോലും ഇത്തരം ലഹരി വസ്തുക്കളുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്നതായി ലഭിക്കുന്ന വിവരം ഞെട്ടിപ്പിക്കുന്നതാണ് ന്യൂസ് ബ്യൂറോ അണക്കര